കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ലാലു പ്രസാദ് യാദവ് ഫോർഡർ സ്കാം കേസിൽ ജയിലിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന റാബ്രി ദേവി ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററായി വന്ന സംഭവം നമ്മൾക്ക് ആർക്കും അങ്ങനെ ഓർക്കാൻ ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തമൊന്നും അല്ലായിരുന്നു നമ്മുടെ രാജ്യത്തിനത്. ആ ഒരു പർട്ടിക്കുലർ ഇവന്റിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ടാണ് അഭിഷേക് ബച്ചന്റെ ഏറ്റവും പുതിയ സിനിമ ദസ്വി വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസായിരിക്കുന്നത്. ഈ സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദസ്വി എന്ന വാക്കിന്റെ അർത്ഥം 10th സ്റ്റാൻഡേർഡ്. ഈ 10th സ്റ്റാൻഡേർഡ് പരീക്ഷ അഭിഷേക് ബച്ചൻ ആൻഡ് ടീം പാസ്സാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല ദയവായി കമന്റ് വഴി അറിയിക്കുക. ഈ സിനിമയുടെ സംവിധായകൻ തുഷാർ ജലോട്ട. ഇതിൽ അഭിഷേക് ബച്ചൻ, നിമ്രത കൌർ, യാമി ഗൗതം എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു ഹൈ ലെവൽ പ്ലോട്ട് പറഞ്ഞു തുടങ്ങാം. അധികം സ്പോയിലേഴ്സ് ഇല്ലാതെ ഞാൻ പറയാം. മുമ്പ് പറഞ്ഞ ആ സംഭവം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അതിൽ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ആ ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഭിഷേക് ബച്ചനെയാണ്. അദ്ദേഹം ഒരു ഒരു പർട്ടിക്കുലർ സ്കാമിലോ എന്തോ ഒരു കേസിലോ പെട്ട് ജയിലിൽ പോകേണ്ട ഒരവസ്ഥ വരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് പവർ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയെ, അതുവരെ സംസാരിക്കാൻ പോലും പേടിച്ചിരുന്ന ഒരു സ്ത്രീ, അയാളുടെ മുമ്പിൽ ഒച്ച പോലും എടുക്കാതെ നിൽക്കുന്ന ഒരു സ്ത്രീ, അയാൾ ചീഫ് മിനിസ്റ്ററായി വെച്ചുകൊണ്ട് അയാൾ ജയിലിലോട്ട് പോയാണ്. ഈ ജയിലിലെ ജയിലറാണ് യാമി ഗൗതം. അവിടുത്തെ ജയിൽ സൂപ്രണ്ടായി യാമി ഗൗതം വരുന്നു. അവിടെ വെച്ച് അഭിഷേക് ബച്ചൻ്റെ ക്യാരക്ടറും യാമി ഗൗതവുമായിട്ട് പല കൺഫ്രണ്ടേഷൻസ് വരുന്നു. ഇയാൾക്ക് പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല. അതിനെ ചൊല്ലി വരുന്ന വാക്ക് തർക്കത്തിൽ അയാളുടെ ഈഗോ ഹേർട്ടാവുന്നു. ഇവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയും കുറച്ച് അവിടുത്തെ ജയിലിലെ പണികൾ എന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിയും ഇയാൾ 10th സ്റ്റാൻഡേർഡ് എക്സാം എഴുതി കടക്കുക എന്നൊരു കടമ്പ് ഇയാൾ ഏറ്റെടുക്കുന്നു. അതാണ് ഈ സിനിമയുടെ ഒരു കോർ തീം. അതിലയാൾ ജയിക്കുന്നുണ്ടോ, ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പം ചീഫ് മിനിസ്റ്ററായി തിരിച്ചു വരുമോ, അതിനിടയ്ക്ക് ഈ ഭാര്യയ്ക്ക് എന്ത് ട്രാൻസ്ഫർമേഷൻസ് വരുന്നു, പുറത്ത് നിൽക്കുന്ന നിമ്രത കൗറിന് ഭാര്യയുടെ ക്യാരക്ടറിന് എന്തൊക്കെ ട്രാൻസ്ഫർമേഷൻസ് വരുന്നു എന്നൊക്കെയാണ് എൻ്റെ ഒരു കോർ തീം. നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് തുടങ്ങാം. ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ്, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്. അതിൽ നിന്ന് പ്രചോദനം കണ്ടുകൊണ്ടൊരു കഥ വരുമ്പോൾ ആ കഥയ്ക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. ഒരാൾ ചീഫ് മിനിസ്റ്റർ ആകുന്നു, അയാൾ ജയിലിൽ പോകുന്നു, അയാളുടെ ഭാര്യയെ പിടിച്ച് അയാൾ മുഖ്യമന്ത്രി ആക്കുന്നു. മേ ബി സിനിമകൾ വന്നിട്ടുണ്ടാകും, പക്ഷേ അഭിഷേക് ബച്ചനെ പോലെ ഒരു മെയിൻ സ്ട്രീം നായകനെ വെച്ചുകൊണ്ട് ബോളിവുഡിൽ അങ്ങനെ ഒരു സിനിമ വന്നാൽ എൻ്റെ ഓർമ്മയിലില്ല. ആ കഥയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് കുറച്ച് ഹുക്ക് ചെയ്യാൻ ആ കഥയ്ക്ക് പറ്റുന്നുണ്ട്. അതൊരു പോസിറ്റീവായി ഞാൻ പറയും. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ഇതിലെ പെർഫോമൻസ് ആണ്. അഭിഷേക് ബച്ചൻ എപ്പോഴത്തെയും പോലെ തൻ്റെ റോള് റിലേറ്റീവ്ലി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ കുറച്ചൊരു ഓവർ ദ ടോപ്പായി പോകുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നി, പക്ഷേ ഓവറോൾ നല്ല പെർഫോമൻസ് ആണ്. യാമി ഗൗതമും തൻ്റെ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. എടുത്തു പറയത്തക്ക വലിയ മുഹൂർത്തങ്ങളൊന്നും ഇല്ലെങ്കിലും മോശമില്ലാത്ത പെർഫോമൻസ് ആണ്. ഈ മൂന്ന് പേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിമ്രത കൗറിൻ്റെ പെർഫോമൻസ് ആണ്. നിമ്രത കൗർ എന്ന നടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പണ്ട് വന്നിട്ടുള്ള ഒരു കാഡ്ബറീസിൻ്റെ ആഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു നടിയാണ് നിമ്രത കൗർ. അവർ വളരെ മനോഹരമായ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു റോളിലാണ് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റിയ ഒരു റോൾ അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പെർഫോമൻസാണ് ഈ മൂന്ന് പേരിൽ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇനി നെഗറ്റീവ്സിലോട്ട് കടക്കുകയാണെങ്കിൽ ഇതിലൊരു ട്രാൻസ്ഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഈ അഭിഷേക് ബച്ചൻ്റെ ക്യാരക്ടറിന് വരുന്നൊരു ട്രാൻസ്ഫർമേഷൻ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാനായി, ആ മാറ്റം അയാൾക്കുള്ളിൽ ഉണ്ടാവാനായി ഉള്ള കാരണങ്ങളോ ഒരു കൺവിക്ഷനോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു നിമിഷം ഇയാൾ ഫ്ലിപ്പ് ചെയ്ത് നന്മയുടെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു മനുഷ്യനെ ഇയാൾ മാറുന്നെടുത്ത് കാണിക്കുന്നത് ഒരു കൺവിൻസിംഗ് അല്ല. നമുക്കത് വിശ്വസനീയമല്ല അത് കാണുമ്പോഴത്തേക്കും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ നെഗറ്റീവ്. ഇതിൻ്റെ രണ്ടാമത്തെ നെഗറ്റീവായി എനിക്ക് തോന്നിയത്, ഈ സിനിമയുടെ ഒരു പർട്ടിക്കുലർ ഭാഗം വളരെ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മുന്നാഭായ് MBBS എന്ന് എനിക്ക് തോന്നി. അതിൽ വളരെ മനോഹരമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ തീം ഇതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി ഇവർ പരാജയപ്പെടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അതിൻ്റെ ഒരു ഒരു ഡ്യൂപ്ലിക്കേഷൻ പോലെ ഇവിടെ എനിക്ക് തോന്നി. മുന്നാഫയുടെ പല സീനുകളും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ എനിക്ക് ഈ സിനിമയിൽ തോന്നി. അതൊരു നെഗറ്റീവാണ് ഞാൻ പറയും. ഇനി മറ്റൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഭിഷേക് ബച്ചൻ്റെ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിൽ തന്നെ അതാണല്ലോ അതിൻ്റെ ഒരു പ്രൈമറി ക്യാരക്ടറായി വെച്ചിരിക്കുന്നത്. അഭിഷേക് ബച്ചൻ്റെ ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഈ മനുഷ്യന് എന്താണ് അയാളുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്നോ, എന്താണ് അയാളെ ഫോം ചെയ്യുന്നതെന്നോ, എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ ആയെന്നോ, അയാൾക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുന്നെന്നോ, അയാളൊരു സീനിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് ഇയാളുടെ മനസ്സിൽ കൂടെ പോകുന്നതെന്നോ ഒന്നും പ്രേക്ഷകൻ രീതിയിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അയാൾ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നതിൽ നിന്ന് തീർത്തും ഓപ്പോസിറ്റാണ് അയാൾ അടുത്ത സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പം എന്തോ ആ ക്യാരക്ടർ കുറച്ചുകൂടെ വെൽ എച്ച്ഡ് ആയിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടെ കമ്പല്ലിംഗ് ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്നൊരു പ്രശ്നമാണിത്. അഭിഷേക് ബച്ചൻ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ നടൻ എന്ന രീതിയിലെ പെർഫോമൻസ് മേ ബി നല്ലതെന്ന് നമുക്ക് പറയാമെങ്കിലും ലാൻഡ് ചെയ്യുന്ന സിനിമകൾ നമ്മളുടെ പുറത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് തന്നെ ദസ്വി എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നല്ലൊരു തീമായിരുന്നു ആ വന്ന ടീം, നല്ലതായിരുന്നു. നിമ്രത കൗർ, യാമി ഗൗതം, അഭിഷേക് ബച്ചനൊക്കെ ഒരുമിച്ച് വന്നപ്പം നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നൊരു സിനിമയാണ്. ആ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നതായി എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല.
വേണമെങ്കിൽ കണ്ടു നോക്കാം എന്നേ ഉള്ളൂ. ഒരു മസ്റ്റ് വാച്ചോ ഷുഡ് വാച്ചോ ഒരു മൂവിയായി ഇതിനെ കണക്കാക്കാനാവില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ദയവായി കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇനി ഇത്തരം ഒരു സിനിമയുടെയോ വെബ് സീരീസിൻ്റെയോ ട്രെയിലറിൻ്റെയോ എന്തിൻ്റെയെങ്കിലും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.